നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ വേദനാജനകമായ വേർപാടിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മുൻപിലാണ് തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ ഊഷ്മളമായ ഓർമ്മകളാണ് ഈ നാടിന്റെ ഹൃദയത്തിൽ എല്ലായിടത്തും. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചർച്ചയാകും. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത നേതാവായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിൽക്കുകയാണ്. ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത വലിയ ഓർമ്മയായി നിൽക്കുകയാണ്. ഒരു നീതിമാനായിട്ടാണ് നമ്മൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവർക്കും, കഷ്ടപ്പെടുന്നവർക്കും, ദുരിതമനുഭവിക്കുന്നവർക്കും, അനാഥർക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നീതി കൊടുത്തിരുന്ന ഒരു നീതിമാനായിരുന്നു അദ്ദേഹം. ആ നീതിമാന്റെ ഓർമ്മകൾ എക്കാലത്തും നിലനിൽക്കും. ആ നീതിമാന്റെ ഓർമ്മകൾ ആരുടെയും മനസ്സിൽ നിന്നും മായില്ല. അദ്ദേഹമാണ് നമ്മുടെ കരുത്ത്, അദ്ദേഹമാണ് നമ്മുടെ ശക്തി. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ ഒരുപാട് പേർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാണോ വോട്ട് ചോദിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ പേര് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് ആർക്കും മാറ്റാൻ കഴിയില്ല, അതവിടെ നിലനിൽക്കും. അതോടൊപ്പം ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാവരുടെയും ഫോക്കസിലാണ്. ഐക്യജനാധിപത്യ മുന്നണിയും ദേശീയതലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, അഴിമതിക്കെതിരായുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിലാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായ സമരമുഖത്താണ് ജനാധിപത്യ മുന്നണി. ആ സമരമുഖത്ത് ഇരു സർക്കാരുകളെയും ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന അപൂർവമായ അവസരം കൂടിയാക്കി ഞങ്ങൾ ഇതിനെ മാറ്റും. ഈ നാടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വെള്ളക്കരം കൂട്ടിയത്, വൈദ്യുതി ചാർജ് കൂട്ടിയത്, ഇന്ധന സെസ് കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, സാധാരണക്കാരന്റെ ശിരസിൽ ഇരുമ്പുകൂടം കൊണ്ടടിച്ച, പ്രഹരിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 31-ന് ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് ഈ ജൂലൈ 31 ആയപ്പോഴേക്കും 5000 രൂപ മുതൽ 10,000 രൂപ വരെ വർദ്ധിച്ചു. ജനങ്ങൾ നിത്യ ദുരിതത്തിലാണ്. ഇത് ഓണക്കാലം വരികയാണ്. മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോ തകർത്തു തരിപ്പണമാക്കി. ഇന്ത്യയിലെ ഏറ്റവും, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ KSRTCA പോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തകർത്തു തരിപ്പണമാക്കി. 87 ലക്ഷം കിറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് 7 ലക്ഷം കിറ്റായി മാറി. നമ്മുടെ ഖജനാവ് കാലിയായി. 5 നയാ പൈസയില്ല. 7 കൊല്ലത്തെ ഭരണത്തിന്റെ ബാക്കി പത്രമാണ് 5 നയാ പൈസ. ഖജനാവിലില്ല ഒരു കാര്യം ചെയ്യാൻ. വികസന പ്രവർത്തനം നടത്താൻ ഇവിടെ കുറെ പേര് ചോദിച്ചു, നമുക്ക് വികസനം ചർച്ചയാക്കാമോ? എന്ത് ചർച്ച ചെയ്യാനാ? എല്ലാ വികസന പ്രവർത്തനങ്ങളും ഫ്രീസറിൽ വച്ച ഒരു ഗവൺമെന്റിനോട് ഏത് വികസന പ്രവർത്തനത്തെ കുറിച്ചാ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഏത് വികസന പ്രവർത്തനത്തെ കുറിച്ചാ ചർച്ച ചെയ്യേണ്ടത്? ഒരു കാര്യം മാത്രം മാർക്കറ്റിൽ സുലഭമായിട്ടുണ്ട്, പരീക്ഷ പാസ്സാവാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, കാശ് കൊടുത്താൽ മതി. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തു തരിപ്പണമാക്കി. 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. എല്ലാം തകർന്നിരിക്കുകയാണ്. ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള മറുപടി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും
ഞങ്ങൾ ഈ സർക്കാരിന്റെ ഓരോ വകുപ്പുകളും എടുത്ത് തലനാരിഴകി പരിശോധിച്ച് ഞങ്ങൾ ഈ സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യും. അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മണിപ്പൂരിൽ കലാപമാണ്, കലാപമാണ്, മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു, പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടുന്നു, ഒരു ഗവൺമെന്റ് മൂകസാക്ഷിയായി നിൽക്കുന്നു. എല്ലാവരെയും എല്ലാവരെയും നിസ്സഹായരായി നിൽക്കുന്നു. ഗവൺമെന്റ് നിസ്സംഗത പാലിച്ച് ഗവൺമെന്റ് നിൽക്കുന്നു. വംശഹത്യകൾക്ക് സർക്കാരുകൾ കൂട്ടുനിൽക്കുന്ന കാലം. ഈ കെട്ടകാലത്ത് ജനാധിപത്യത്തിന്റെ സന്ദേശവുമായി, ജനാധിപത്യത്തിന്റെ ശബ്ദവുമായി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വരികയാണ്. ഇവിടെ ശ്രീ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പ്രിയ പുത്രൻ സ്ഥാനാർത്ഥിയായി ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു. പലരും ചോദിച്ചു എന്താണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതകൾ ചവിട്ടി വന്ന യുവജന നേതാവാണ് ചാണ്ടി ഉമ്മൻ. ഞങ്ങൾ കോൺഗ്രസുകാർ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് സ്വർണ്ണനൂലിൽ കെട്ടിയിറക്കിയ രാജകുമാരനല്ല ചാണ്ടി ഉമ്മൻ. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായി, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തനം നടത്തിയ നേതാവാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്തപ്പോൾ അതിന്റെ കൂടെ നഗ്നപാദനായി 4000 കിലോമീറ്റർ യാത്ര ചെയ്ത നേതാവാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, കേരളം കണ്ട ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു. 53 വർഷം MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഉമ്മൻചാണ്ടിയെ പോലെ ആർഭാടങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോകാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ വഴിയൊന്നും തെറ്റിപ്പോകാതെ ലാളിത്യത്തിന്റെ വഴികളിലൂടെ, ഞാൻ ഡൽഹിയിൽ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു മുറിയിൽ ചെന്ന് കണ്ടു ചാണ്ടി ഉമ്മനെ. അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ താമസിച്ച സ്ഥലം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഡൽഹിയിലെ 46 ഡിഗ്രി ചൂടിൽ ഒരു എയർ കണ്ടീഷണർ പോലും ഇല്ലാതെ ഒരു ടേബിൾ ഫാൻ വെച്ച് ഒരു ചെറിയ മുറിയിലാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ ജീവിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൻ, നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൻ. ആ ലാളിത്യത്തിന്റെ വഴികൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഇതുവരെ കടന്നു വന്നതാണ്. ഒരുപക്ഷേ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നത് കൊണ്ടാണ്, ആ കാലഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിലനിന്നത് കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ മത്സരിക്കാതെ പോയത്. ഇന്ന് പാർട്ടി എല്ലാവരും ഒറ്റക്കെട്ടായി, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി, ഒറ്റപ്പേരായി, ഒരു മന്ത്രമായി ചാണ്ടി ഉമ്മന്റെ പേര് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിനയപുരസരം അവതരിപ്പിക്കും. ഉമ്മൻചാണ്ടിയെ 53 വർഷക്കാലം ഹൃദയത്തിലേറ്റിയ പുതുപ്പള്ളിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഈ പ്രിയപുത്രനെ, പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മനെയും നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഒരു കാര്യവും കൂടി വിനയത്തോടുകൂടി പറയുന്നു. ചാണ്ടി ഉമ്മൻ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ മാത്രമായിരിക്കില്ല നിങ്ങളുടെ MLA. ഞങ്ങളെല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാലിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.